സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കുടേതൂരിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ ശുചീകരണ ജോലികൾ പുരോഗമിക്കുന്നു. വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് വീടുകളിലും മുറ്റത്തും അടിഞ്ഞുകൂടിയിട്ടുള്ള കല്ലുകളും ചെളിയും നീക്കം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ ശുചീകരണ ജോലികളിൽ പങ്കാളികളായി. നേരത്തെ എൻ എസ് എസ് വോളണ്ടിയർമാരും ശുചീകരണ ജോലികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. കുടയത്തൂരിൽ ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശം ശുചീകരിക്കുന്നതിന് ബി ജെ പി പ്രവർത്തകർ എത്തിച്ചേർന്നു. പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, വീടുകൾ ശുചീകരിക്കുക, വൈദ്യുതി ജീവനക്കാരെ സഹായിക്കുക തുടങ്ങിയ ജോലികളാണ് പാർട്ടി പ്രവർത്തകർ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. ദുരന്തത്തിൽ തകർന്ന വീടിന് തൊട്ടു താഴെ താമസിക്കുന്ന നാരമംഗലത്ത് സോമൻ എന്നയാളുടെ വീടും പരിസരവും മണ്ണും കല്ലും നിറഞ്ഞ നിലയിലായിരുന്നു. വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെ ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നു. ഇവ നീക്കം ചെയ്ത് വീടും പരിസരവും ശുചീകരിക്കുന്നതിൽ ബി ജെ പി പ്രവർത്തകർ വിജയം കണ്ടു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എത്തിയവർക്ക് ബൂട്ടുകളും ഗ്ലൗസും പഞ്ചായത്ത് അംഗം പുഷ്പ വിജയനാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സുധാകരനും ഷീബ ചന്ദ്രശേഖരനും പി എ വേലുക്കുട്ടനും ആർ എസ് എസ് വിഭാഗ സംഘചാലക് കെ എൻ രാജുവും ജില്ലാ സേവാ പ്രമുഖ് വി കെ സാജനും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സഹായഹസ്തവുമായി എത്തി. ആശാപ്രവർത്തക സിന്ധു മനോജാണ് ശുചീകരണ ജോലികളിൽ ഏർപ്പെട്ടവർക്ക് വേണ്ട പ്രതിരോധ മരുന്നുകൾ നൽകിയത്. തകർന്ന ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് പകരം കൊണ്ടുവന്ന കോൺക്രീറ്റ് പോസ്റ്റുകൾ ഇറക്കുവാനും നാട്ടുവാനും ബി ജെ പി പ്രവർത്തകർ കെ സി ബി ജീവനക്കാരെ സഹായിച്ചു. കെ യു സിജു, എം ജി ഗോപാലകൃഷ്ണൻ, എം കെ രാജേഷ്, വിഷ്ണു കൊച്ചുപറമ്പൻ, എസ് ഹരിദത്ത്, കെ പി മധുബാലൻ, ഇ കെ ജ്യോതിഷ്കുമാർ, വേണുഗോപാൽ അറക്കുളം തുടങ്ങിയ നിരവധി പ്രവർത്തകരാണ് സന്നദ്ധ ജോലികൾക്കായി എത്തിച്ചേർന്നത്.